ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ടു ഷീമാസ് കുക്ക് റിവൽ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീട്ടിലുള്ള മൂന്ന് ചേരുവകൾ മതി ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് കേക്ക് കഴിക്കുന്നു തോന്നുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. കുട്ടികൾക്ക് ഈ സമയത്ത് നമുക്ക് കേക്ക് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലെ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ്. കുട്ടീസിനും വലിയക്കും ഒരേതുപോലെ ഈ ഒരു ചോക്ലേറ്റ് കേക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് തീർച്ചയായും എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സിമ്പിളായിട്ടുള്ള സ്പോഞ്ചി ചോക്ലേറ്റ് കേക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കിയാലോ. പിന്നെ ഒരു കാര്യം കൂടി, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ റെഡ് എന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയാൽ ഞാനുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതേപോലെ ആദ്യമായിട്ട് കാണാനായും സാധിക്കും. ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ബോർബൺ ബിസ്ക്കറ്റ് രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സി ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് അര കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. പാൽ നമ്മൾ എല്ലാതും ഒന്നിച്ചിട്ട് ആഡ് ചെയ്യാൻ പാടില്ല. ആദ്യം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് വീണ്ടും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഒരു കേക്കിൻ്റെ ബാറ്ററാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് അര കപ്പ് പാൽ ഒഴിച്ചിട്ടില്ല. അരക്കപ്പിൽ നിന്നും കുറച്ച് കമ്മിയായിട്ടാണ് പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി വേണം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരിയിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഈ ഒരു കേക്ക് ഞാൻ സോസ് പാനിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഓയിൽ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അടിയിൽ നമ്മളൊരു പഴയ പാന് വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. എനിക്കിവിടെ ഒരു 15-20 മിനിറ്റിലാണ് വെന്ത് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു 15 മിനിറ്റ് വേവിക്കാൻ വെക്കുക. അതിനുശേഷം തുറന്ന് നോക്കുക. ഒരു കത്തിയോ ഫോർക്കോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. അപ്പോൾ ഇതിലൊട്ടും തന്നെ ഒട്ടി പിടിച്ചിട്ടില്ല. അപ്പോൾ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഒരു കേക്ക് നല്ല സോഫ്റ്റാണ് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് സിറപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് ഷുഗർ ബോൾസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സിമ്പിളായിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കി എടുക്കാനായി. വേറെ മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ബിസ്ക്കറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ രീതിക്ക് ഒന്ന് തയ്യാറാക്കി നോക്കൂ. സിമ്പിളായിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്ക് ഈ സമയത്ത് ചോക്ലേറ്റ് കേക്ക് കഴിക്കുന്ന തോന്നുമ്പോൾ ഇങ്ങനെ നമുക്ക് ഈ രീതിക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാം. പിന്നെ ഒരു കാര്യം കൂടി, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ 5 മിനിറ്റ് ഉപയോഗത്തിനുവേണ്ടി ഷീമാസ് കുക്ക് റിവൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കില്ല. ദിവസം രാവിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാത്തവർ തീർച്ചയായും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ചാനലിൻ്റെ ഇതുവരെ ഫോളോ ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കില്ല. ഇൻഷാ അള്ളാഹ് അടുത്ത വീഡിയോ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.